ചലച്ചിത്ര അക്കാദമിയല്ലേ, അത് പിന്നെ ജി എസ് ടി കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കും, എന്താ പ്രശ്നം? സർക്കാർ ഒരുപാട് ഗ്രാന്റ് കൊടുക്കുന്നതാണല്ലോ, അപ്പൊ ഒരു ഓഡിറ്റ് വേണ്ടതല്ലേ സർക്കാരിന്റെ ഒരു മേൽനോട്ടം? അതിന് ഓഡിറ്റ് ഉണ്ടല്ലോ, അത് ഒരു പിന്നെ സ്വയം ഭരണ സ്ഥാപനമാണ്, അതിന് ഓഡിറ്റും സർക്കാരിന്റെ ഓഡിറ്റും എല്ലാ സംവിധാനമുണ്ട്. അതിന് ആർക്കെങ്കിലും ജി എസ് ടിയോ മറ്റേ ടാക്സോ കൊടുക്കാണ്ട് ആലോചിക്കും, അത് പ്രശ്നമുള്ള കാര്യം. പിന്നെ സംശയം, കണക്കില്ലാത്ത സ്ഥാപനം വരും സർക്കാരിന്? അല്ലല്ലല്ല, അതൊക്കെ അങ്ങനെ ഏറ്റവും തെറ്റായ കാര്യമാണ്, അത് ശരിയായ കാര്യമല്ല. സർക്കാരിന്റെ ഒരു സ്ഥാപനമാണ്, അത് സ്വയംഭരണ സ്ഥാപനമാണ്, അതിന് അതിൻ്റെതായ ഓഡിറ്റ് സിസ്റ്റം ഉണ്ട്, ഗവൺമെന്റ് ഓഡിറ്റും അതിനകത്ത് കൃത്യമായി ചെയ്യുന്നുണ്ട്. ആ കാര്യത്തൊന്നും ഒരു തർക്കത്തിന്റെ വിഷയമില്ല, അതെല്ലാം കൊടുക്കുമെന്ന് സ്വാഭാവികമല്ലേ. എന്ത് ചെയ്യണോ കരുവന്നൂർ? എന്ത് ചെയ്യണോ? ഒരു പാർട്ടിക്ക് ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് അന്വേഷിച്ച് ആവശ്യമായ നടപടികളല്ലേ സ്വീകരിച്ചത് ഗവൺമെന്റ്? ഗവൺമെന്റ് ആരെയും സംരക്ഷിച്ചില്ല, പിണറായി വിജയൻ ഗവൺമെന്റ് ആരെയും സംരക്ഷിച്ചില്ലല്ലോ. അതിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണത്തിൽ കുറ്റവാളികളായവരെ നിയമ നടപടിക്ക് വിധേയമാക്കും. പിന്നിപ്പോ കേന്ദ്ര അന്വേഷണ ഏജൻസി വന്നു അന്വേഷിക്കുന്നു, അതിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞല്ലോ. അത് നിക്ഷേപകർ ഭയപ്പെടണ്ട എന്ന് മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനും പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് സംരക്ഷണമുണ്ട്, കേരളത്തിലെ സഹകരണ ബാങ്കുകൾ നിക്ഷേപിച്ചിട്ടുള്ള നിക്ഷേപകരുടെ നിക്ഷേപത്തിന് സർക്കാർ ഗ്യാരണ്ടിയുണ്ട്, അതിന് ഭയപ്പെടണ്ട. പൈസ അവിടെ നടന്ന അഴിവ് നടത്തിയ നടപടികൾ സ്വീകരിച്ചിട്ട് പൈസ കൊടുക്കും, ആ നടപടികൾ സ്വീകരിക്കുക പൈസ കൊടുക്കാൻ പറ്റും. ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, ആ പൈസ നാലിൽ അഴിവ് നടത്തിക്കൊണ്ടു പോയാൽ ആ പണം അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം അവർക്ക് പൈസ കൊടുക്കും. കരുവന്നൂരല്ല, കേരളത്തിലെ എല്ലാ സഹകരണ ബാങ്കുകളെ സംബന്ധിച്ചും നിക്ഷേപകരെ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് ഗവൺമെന്റ് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. എന്ന് വെച്ചാൽ അതിനർത്ഥം അഴിമ നടത്തി പൈസ കൊണ്ടുപോയാൽ അവനെ വെറുതെ വിടുന്നല്ല, അതിന് കടുത്ത ശിക്ഷ കൊടുക്കും, അത് മുതലാക്കാനുള്ള നടപടി സ്വീകരിക്കും, ഒപ്പം നിക്ഷേപകന്റെ പണത്തിന് ഉത്തരവാദിത്വം ഉണ്ടാവും.